ഹലോ, വെൽക്കം ബാക്ക് ടു കടലും നിലാവും. അപ്പം ഞാൻ ക്ലിനിക്കിലാണുള്ളത്. ബ്രേക്ക് ടൈമാണ്. എനിക്ക് ചിലപ്പോൾ നോയ്സ് വരാൻ സാധ്യതയുണ്ട് ബ്രേക്ക് വീഡിയോയിൽ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോയ്സ് വരും. എനിക്കത് കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നു. ക്ലിനിക്കായതുകൊണ്ട് പുറത്തു കൂടെ വണ്ടിയെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് വേണ്ടിയല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞാപ്പം തൊട്ടേ എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കണം എന്നാഗ്രഹമുള്ളവർ, അതല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ഈഗോ പ്രശ്നമുള്ള ആൾക്കാർ, അവരെല്ലാം നമ്മളെ തളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ വേർഡുകളുണ്ട്. അതിൽ ഒന്ന് കാലില്ലാത്തവൾ, പിന്നെ മുടക്കാച്ചി, പിന്നെ അങ്ങനെ ഞൊണ്ടി, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ പറയും വെറുതെ അല്ല ഇങ്ങനെ ആയിപ്പോയത്, അതല്ലെങ്കിൽ നിനക്ക് നിന്നെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ ആക്കിയതാണ്. അങ്ങനെയൊക്കെ അതിൻ്റെ കുഞ്ഞാപ്പം തൊട്ടേ പറയാറുണ്ട്. ഇങ്ങനെ അത് ഇന്നലെയും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു അഭിപ്രായം പറയുന്ന സമയത്ത്, ഇപ്പം നമ്മൾ പറയുന്ന ഒപ്പീനിയൻ എല്ലാം ഒന്നും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഒരാളോടുത്ത് അവരെ കാണിച്ച ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിക്കുമ്പോൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ, എന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും വെറുതെ അല്ല നീ വീൽ ചെയറിലായിപ്പോയത്, അഹങ്കാരമാണ്, നിനക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ എത്തുമായിരുന്നു, കുതിരയ്ക്ക് വെറുതെ അല്ല കൊമ്പ് കൊടുക്കാഞ്ഞത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞ് 3 വർഷം നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളൊരു ഡിസിഷനും എടുത്തിട്ടില്ല. നമ്മളൊരു തീരുമാനം എടുക്കാത്തതുകൊണ്ട് നമുക്ക് 3 വർഷമായിട്ട് നമ്മൾ കുട്ടികളില്ലല്ലോ. ഞങ്ങൾ തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ്, അത് ഞങ്ങളുടെ മാത്രം പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ അപ്പോഴും മക്കളില്ല, അല്ലെങ്കിൽ മക്കളില്ലാത്തവർക്ക് പാരൻസിൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഇത് എൻ്റെ മാത്രം ഒരു പേഴ്സണൽ അനുഭവമല്ല, എന്നെ പോലെയുള്ള കുറേ മനുഷ്യർ, അതായത് എന്താ സൊസൈറ്റിയിൽ അത്രയും പ്രിവിലേജ്ഡ് അല്ലാത്ത മനുഷ്യരെ വേദനിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ തളർത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ സമൂഹം ഇങ്ങനെ പറയാറുണ്ട്. അത് നോയ്സ് ആയിരുന്നുണ്ടാവില്ല, ഞാനൊന്ന് പോസ് ചെയ്തിട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, എല്ലാം തികഞ്ഞ് എന്ന് തോന്നുന്ന മനുഷ്യര്, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഈ സൊസൈറ്റി ഭാഗ്യമെന്ന് വിളിക്കുന്ന എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്ന മനുഷ്യർ, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യർ, അവരുടെ അത്രയും പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യരെ വേദനിപ്പിക്കാൻ വേണ്ടി, തളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയാറുണ്ട്. കുറച്ച് മെലിഞ്ഞ ആളുകളെ ബോഡി ഷേമിങ് ചെയ്യുക, ഇപ്പം കാസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുക, സെക്ഷുവാലിറ്റിൻ്റെ പേര് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതെല്ലാം ഒരു തമാശയാണ് ആൾക്കാർക്ക്. അതല്ലെങ്കിൽ അതൊരു ഒരു മനുഷ്യനെ അവരുടെ അവസ്ഥ വെച്ച് കളിയാക്കുന്നത് എന്തോ ഹീറോയിസമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു, നമ്മളുടെ ചുറ്റും ഇതൊക്കെ വളരെ തമാശയാണെന്ന് വിചാരിച്ച്
പിന്തുടർന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പം അത് കൂടി. കുട്ടികളടക്കം ഇതിനെയെല്ലാം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു തലത്തിലാണ് ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 28 വർഷം അതിലെനിക്ക് ഓർമ്മ വെച്ചത് മുതൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം വിഷമിപ്പിക്കുന്ന ആ കാലം കഴിഞ്ഞു. കാരണം ഇനിയും അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളും ഇതുപോലുള്ള മനുഷ്യരുടെ ദുശിപ്പുകളും ഒന്നും പേറി നടക്കാൻ എനിക്കിപ്പോൾ സമയമില്ല. അപ്പം എന്നെ ഇതൊന്നും ബാധിക്കാറില്ല. പക്ഷെ ഇതെല്ലാം ബാധിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇത് കാരണം പുറത്തോട്ട് വരാൻ കഴിയാതെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മുടെ സമൂഹം കൊടുക്കുന്ന, അതല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൽ ഒന്നും ആവാൻ പോലും പറ്റാത്ത പോകുന്ന കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. വേദനിക്കുന്ന കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ സ്വയം ചിന്തിക്കുക, നമ്മൾ ആരാണ്? ഒരു മനുഷ്യനെ കളിയാക്കാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ നമ്മൾ ആരാണ്? നമ്മൾ എല്ലാം തികഞ്ഞ മനുഷ്യരാണോ? അല്ലെങ്കിൽ എല്ലാം തികഞ്ഞു, എനിക്കിതെല്ലാം ഉണ്ട് എന്ന് തോന്നുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടാൻ കുറച്ച് സമയം മാത്രം മതി. ഇതൊന്നും നമ്മളുടെ കയ്യിലില്ല. എന്തെങ്കിലും നമ്മളുടെ കയ്യിലുണ്ടോ? ഒന്നും നമ്മളുടെ കയ്യിലില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് തോന്നും എനിക്കെല്ലാം പറ്റും, എല്ലാം എൻ്റെ കയ്യിലാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ജീവിതത്തിനൊരു നിയന്ത്രണമുണ്ടല്ലോ, ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് നമ്മളുടെ കയ്യിലില്ല. അപ്പം അതിനെക്കുറിച്ച് ബോധമുള്ള മനുഷ്യർ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പം നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അല്ലെങ്കിൽ നേരിട്ട് അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ കൂടെ ഒരു വ്യക്തിയെ ഇങ്ങനെ പറയുമ്പം അവിടെ ചെറുതാവുന്നത് അവരല്ല, നിങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. എന്ന് പിന്നലെ പറഞ്ഞ ഒരു സ്ത്രീ അവിടെ അവരാണ് ചെറുതാവുന്നത്, ഞാനല്ല. അവരുടെ മനസ്സിലെ ടോക്സിസിറ്റി അവർ പുറത്തോട്ട് വളമ്പി, അവരുടെ മനസ്സിലെ ദുഷിപ്പ് അവർ പുറത്തോട്ട് ഇറങ്ങി, അവരുടെ ഒരു സംസ്കാരം അവർ കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വയം ചെറുതാവാതിരിക്കുക, ബെറ്റർ ആയിട്ടുള്ള ഹ്യൂമൺ ആവാൻ ശ്രമിക്കുക. നിങ്ങളെന്ന് പറയുമ്പം ഇതെല്ലാവരെയും അല്ല, എന്താണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ എല്ലാവരെയും അല്ല. അപ്പം ഒരു മനുഷ്യൻ്റെ മുന്നിൽ ചെറുതായി പോവാതിരിക്കുക, സ്വന്തം അഭിമാനം സ്വന്തം സംസ്കാരം നഷ്ടപ്പെടുത്താതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. എല്ലാ മനുഷ്യർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനിപ്പം പ്രിവിലേജ്ഡ് ആണെങ്കിലും അണ്ടർ പ്രിവിലേജ്ഡ് ആണെങ്കിലും എല്ലാ മനുഷ്യർക്കും ഈ ലോകത്ത് മനുഷ്യർക്ക് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്. ഇത് നമ്മളുടെ എൻ്റെ മാത്രം ഭൂമിയല്ല, എൻ്റെ മാത്രം ലോകവുമല്ല, എല്ലാവരുടെയുമാണ്. അതിനംഗീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. ഒരാളോട് നമുക്ക് പ്രശ്നം ഉണ്ടാവാം, നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അത് മാന്യമായ ഭാഷയിൽ സംസാരിച്ച് തീർക്കുക, അല്ലെങ്കിൽ കാര്യം പറയാം. പക്ഷേ ഇങ്ങനെ അധിക്ഷേപിക്കാൻ ചെയ്യാതിരിക്കുക. അത്രേ ഉള്ളൂ. അപ്പം ഇത് ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് എന്തായാലും മാറാൻ പോകുന്നില്ല. പക്ഷെ തമാശയാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളുടെ വായിൽ നിന്ന് വന്നു പോകുന്ന പല കാര്യങ്ങൾ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനും നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന നമ്മളെല്ലാം തികഞ്ഞ മനുഷ്യരൊന്നും അല്ലല്ലോ, നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തിരുത്താനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. മെല്ലെ മെല്ലെ
നമുക്ക് നമ്മളെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു വേർഷൻ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, എല്ലാവരോടുമല്ല. എനിക്കറിയാം എന്നെക്കാളും അടിപൊളിയുള്ള കുറേ ഹ്യൂമൺ, ഒരുപാട് മനുഷ്യർ, ഒരുപാട് ആളുകൾ എന്നെ കേട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതല്ല. പക്ഷേ ഇതുപോലെ അറിയാതെയോ അറിഞ്ഞോ പറഞ്ഞു പോകുന്ന മനുഷ്യരെ വേദനിപ്പിച്ചു പോകുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത്രയുള്ളൂ. അപ്പം ഫിറോ ഇവിടെ ഇല്ല, ഫിറോ ട്രിവാൻഡ്രത്ത് പോയി. അപ്പം ഞാൻ ക്ലിനിക്കിൽ ബ്രേക്ക് ടൈമാണ്, ഇവിടെ ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം. ഞാൻ ഇന്നപ്പം എനിക്ക് തോന്നുന്നില്ല നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം എന്ന് തോന്നി. അതാണ് സ്വയം ബഹുമാനിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക, സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. അത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ.